പ്രാധാന്യമുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അദ്ദേഹം ഖസ്റജി കൊടുത്ത തിരുവേശത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് എന്ന് നിങ്ങൾക്ക് വിലയിരുത്തിക്കൂടെ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ലോകത്ത് എവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ ഉണ്ടോ അതിനൊക്കെ തെളിവ് ആവശ്യമാണ്. തെളിവില്ലാത്തൊരു കാര്യത്തിന് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ വെല്ലൂർ ബാക്കിയാർ സ്വാലിയത്തിൽ ഉണ്ടായിരുന്ന ആ മുടി, അത് ഞങ്ങൾ മുടിയിട്ട വെള്ളം കേരളത്തിൽ കൊടുത്തു, അതിന് തെളിവുണ്ടോന്നാ ചോദിക്കുന്നത്. ആധികാരികമായി ഞങ്ങൾ പറയുന്നു തികച്ചും അതിന് തെളിവുണ്ട്, അതിന് സനദുണ്ട് എന്നതിന് ഞങ്ങൾ രണ്ട് വിഭാഗവും കാന്തപുരി വിഭാഗവും ബഹുമാനപ്പെട്ട സമസ്ത കല ജമിയത്തുലമ ഒന്നിച്ച സമയത്ത് 17/8/1964 സുന്നി ടൈംസ് ഞങ്ങളുടെ രണ്ട് വിഭാഗം ഒന്നിച്ച സമയത്തുള്ള ഞങ്ങളുടെ ഔദ്യോഗിക പത്രമാണ്. ഔദ്യോഗിക പത്രത്തിൽ എഴുതുന്നു വെല്ലൂരിലെ ബാക്കിയാർ സ്വാലിയാത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മുടിക്ക് സനദുണ്ട്, അത് ഞാൻ കണ്ടതാണ്, എനിക്ക് ബോധ്യപ്പെട്ടതാണ്, അതേ സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യത്യാസവുമില്ല, ചരിത്രത്തിൽ പരമ്പര ഉള്ളതാണ് എന്ന് അന്ന് സുന്നി ടൈംസിൽ എഴുതിയ ലേഖനമാണ്. ഞങ്ങൾ രണ്ട് വിഭാഗവും ഒന്നിച്ച് അംഗീകരിച്ചതാണ്. അപ്പൊ അതിന് സനദുണ്ട് എന്ന് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ ആ ആസാറുകൾക്കൊക്കെത്തിനും സനദോ അതല്ലെങ്കിൽ മുത്തവാത്തർ കൊണ്ടോ സ്ഥിരപ്പെടണം. ഇല്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ പോയിട്ടില്ല. കാന്തപുരത്തിന്റെ കയ്യിലുണ്ടെന്നതിനല്ലാതെ മറ്റൊന്നും മറ്റെല്ലാത്തിനും തെളിവുണ്ട്. തെളിവില്ലാത്ത കാര്യം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, എന്തുകൊണ്ട് തെളിവ് കാണിച്ചു തരുന്നില്ല? പിന്നെ ഇവിടെ പറ വിശ്വാസപരമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് കാന്തപുരത്തിന്റെ അനുയായികൾക്ക് വിശ്വസിക്കാൻ കാന്തപുരത്തിന്റെ വാക്ക് മതിയാകും. പക്ഷേ വ്യാപകമായി കേരളത്തിലെ മുഴുവൻ സുന്നികളെയും തട്ടിപ്പ് നടത്തി ആത്മീയതയിൽ വല്ലാതെ ബർക്കത്തിന് കരുതുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട സുന്നികളെ കാന്തപുരം ബിസിനസ് നടത്താൻ വേണ്ടി ചൂഷണം ചെയ്യാൻ വേണ്ടി ഇതെന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് അവരെ മുടിയിട്ട വെള്ളം കുടിപ്പിക്കാനും അവരിൽ നിന്നുകൊണ്ട് കാശ് പിരിപ്പിക്കാനും ചെയ്യുന്ന ആ പ്രവണത ശരിയല്ല. കാന്തപുരത്തിന്റെ അണികളെ മാത്രം ഞാനും എന്റെ കെട്ടിയമ്മൻ ഒരു തട്ടാനും ഈ നിലപാടുകൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാന്തപുരത്തിന് വേണമെങ്കിൽ അയാളുടെ അണികളെ വിശ്വസിപ്പിച്ച് അയാളുകൂടെ പിരിവ് നടത്തി, അയാൾ പള്ളി നടത്തി, അയാൾക്ക് വേണമെങ്കിൽ മക്കബറക്ക് സ്ഥലം കണ്ട് അല്ലെങ്കിൽ തിരുശേഷിപ്പുകൾ മുടി വെക്കാനുള്ള പള്ളിയെ അല്ലെങ്കിൽ പലത് മുടി വെക്കാനുള്ള പള്ളിയോ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ വ്യാപകമായ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ആത്മീയമായി ചൂഷണം ചെയ്യുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത്. അല്ലാതെ ഞങ്ങൾ എതിർക്കാൻ വേണ്ടി കാന്തപുരത്തിന്റെ ആളുകൾ നടത്തുന്ന വ്യാപാരത്തോട് അവരുടെ വിശ്വാസമാണെങ്കിൽ അത് അവരെ രക്ഷിക്കട്ടെ. ശ്രീ അബ്ദുസമദ് അൻവേരി, എന്തായാലും ഇക്കാര്യത്തിൽ തെളിവുണ്ട്. ആ തെളിവ് ഉണ്ട് എന്ന് പറയുന്ന തെളിവ് തീർച്ചയായും ഈ എതിർക്കുന്നവരെ, കാരണം ഇതൊന്നും ശത്രുക്കളൊന്നും ആണ് എന്ന് നമുക്ക് പറയാനാവില്ല. എല്ലാം വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചില നിലപാടുകളുടെ പേരിൽ പല ഭാഗത്ത് നിൽക്കുന്നു എന്നതൊഴിച്ചാൽ സാധാരണക്കാരായ സുന്നികളെല്ലാവരും ഒരേ നിലയ്ക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. അവരുടെ വിശ്വാസങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, ഇത് തെളിയിക്കാൻ തീർച്ചയായും നിങ്ങൾ തയ്യാറാകേണ്ടതല്ലേ? അത് മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുസമൂഹത്തിന് മുന്നിലോ ഒക്കെ ആ തെളിവുകൾ കൃത്യമായി 1, 2 എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഇവരെ എല്ലാം വിശ്വാസത്തിലെടുക്കുന്നതിന് എന്താണ് പ്രയാസം? അതെ, അത് നിങ്ങൾ ചോദിച്ച നല്ല ചോദ്യമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അതായത് ഞങ്ങളെ കാന്തപുരം ഉസ്താദ് ഒരാളെയും ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് എസ് കെ എസ് എഫ് കാരോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ നാസർ ഫൈസി ഒക്കെ പറഞ്ഞതിൽ അർത്ഥം? അല്ല, പക്ഷേ കാരണം വലിയ തോതിൽ വലിയ സമ്പത്ത് വേണ്ട പദ്ധതികൾ ഇതിന്റെ പിന്നാലെ നടപ്പാകുന്നു. പ്രത്യേകിച്ച് 40 കോടി രൂപയുടെ ഒരു പള്ളി പണിയുന്നു, മാത്രമല്ല നോളജ് സിറ്റി ഫ്ളാറ്റ് സമുച്ചയം, ഇങ്ങനെ പല പദ്ധതികളും ഇതിന്റെ പിന്നാലെ ഉണ്ടാവുമ്പോൾ ശ്രീ നാസർ ഉണ്ടായ സംശയം സ്വാഭാവികമല്ലേ? അല്ല, സംശയം സ്വാഭാവികമാണ്, അത് സംശയം ദൂരീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിനാ പറയുന്നത്, അതായത് ഇവിടെ ഒരു എസ് കെ എസ് എഫ് കാരനോടോ അല്ലെങ്കിൽ എ പി ഉസ്താദ് മറ്റുള്ളവരോട് അടച്ച് എസ് എസ് എഫിൽ പെട്ട ആളുകളോട് പോലും ഉസ്താദ് അടിച്ചേൽപ്പിച്ചിട്ടില്ലല്ലോ വിശ്വാസികൾക്ക് പങ്കെടുക്കാമെന്നാണ്. പിന്നെ 40 കോടിയുടെ പള്ളി, ഇത് കോഴിക്കോട് സിറ്റിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പേരെടുക്കുകയാണെങ്കിൽ 10 ലക്ഷം, നമുക്കറിയാം പുളിക്കൽ ഒരു സുഹൃത്തിന്റെ കാറിന് 4 കോടി വില വന്നത് പത്രത്തിൽ വന്നതല്ലേ? ഇതൊക്കെ വായിക്കുന്ന നമുക്കിടയിൽ 40 കോടി വലിയ പള്ളിക്ക് വരാന്ന് വലിയ വിഷയമാണോ? പിന്നെ ഇവിടെ ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. പിന്നെ കേരളത്തിൽ ഉസ്താദ് ഉദ്ദേശിച്ച ഒരു കാര്യം കേരളത്തിൽ പറയാൻ പറ്റില്ല. പിന്നെ ഉസ്താദിനായിട്ടൊരു കേരളമുണ്ടോ? ഇവിടെ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എസ് കെ കാരും എസ് എസ് എഫുകാരും എല്ലാവരും അവനവന് പറയാനുള്ളത് പുമാനേജറയിലോ മുതലക്കുളത്തോ സ്വപ്നനഗരയിലോ പറയും. അത് എല്ലാവരും പറയും, അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, ഉസ്താദും അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ തെളിവ് വിശ്വാസികൾക്ക് മുമ്പിൽ പറഞ്ഞുകൂടെ? നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ ലത്തീഫിയ കോളേജിലുള്ള സുന്നി ടൈംസിൽ അന്നൊരു ഉസ്താദ് പറഞ്ഞു അതിന് സനദുണ്ട്. എന്നാൽ അഹമ്മദ് ഖദർജി പറഞ്ഞു ഇതിന് സനദുണ്ട്, എന്തുകൊണ്ട് അത് അംഗീകരിച്ചുകൂടാ? ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാം, ഇത് പറ്റില്ലാന്നു. അപ്പോൾ ഇത് ഉസ്താദിന്റെ പക്കൽ. പിന്നെ ഇതിനെ നേര് പരിശോധിക്കുക, ഞങ്ങൾക്ക് ഇതിന്റെ നേര് പരിശോധിക്കുകയോ ഇതിന്റെ അങ്ങനെ ആവശ്യമില്ല. ഞങ്ങൾക്ക് വിശ്വസ്തരായ ആളുകൾ പറഞ്ഞാൽ മതി, നേര് പരിശോധിക്കാൻ തയ്യാറല്ല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല.
അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഉസ്താദ് പറഞ്ഞത്. ഇന്ന് തന്നെ ഇവരോട് എക്സിബിഷൻ നടത്തി അതിൽ നിയർ പരിശോധന നടത്തുമെന്ന് പറഞ്ഞ് പരിശോധന നടത്തിയോ? ഇല്ല, ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവരെ ടോർച്ചടിച്ചത്. ഗ്ലാസ് മാറ്റിയിട്ട് നേർക്കുനേരെ ഇവർ നടത്തിയിട്ടില്ല. പിന്നെ ഇവർ വേറെന്തൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അവർ തന്നെ പറയുകയും അവർക്ക് തന്നെ അത് നടത്താൻ ധൈര്യമില്ലാതിരിക്കുകയും എന്തോ അള്ളാഹുആലം. ഏതായാലും ഇവിടെ ആരെയും തട്ടിപ്പ് നടത്തുന്നില്ല. കോഴിക്കോട് സിറ്റിയിൽ ഒരു വലിയ പള്ളി ആവശ്യമാണ്. അതിന് ഉസ്താദ് സംഘാടകരോട് താല്പര്യമുള്ള ആളുകളോട് പങ്കെടുക്കാൻ പറഞ്ഞു. അതിന് സഹകരിക്കാം. എന്തായാലും ഒരു വലിയ സമൂഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും വിശ്വാസത്തിൽ എടുക്കേണ്ടതും അനിവാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതി കൂടി ഉണ്ടാവുമ്പോൾ അതിന് വിശ്വാസത്തിന്റെ പിൻബലത്തിൽ പണം കണ്ടെത്താനുള്ള ശ്രമം നടക്കുമ്പോൾ തീർച്ചയായും അത് എല്ലാവർക്കും ബോധ്യമാവുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വളരെ നന്ദി ശ്രീ അബ്ദുസമദ് അൻവേരി, ശ്രീ നാസർ ഫൈസി കൂടത്തായി, ശ്രീ ഹുസൈൻ മടവൂർ ഈ ചർച്ചയിൽ പങ്കെടുത്ത ന്യൂസ് അവറിൽ ഒരിടവേള.